صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة ضلالة. أعوذ بالله من الشيطان الرجيم. ليشهدوا منافع لهم ويذكروا اسم الله في أيام معلومات على ما رزقهم من بهيمة الأنعام فكلوا منها وأطعموا البائس الفقير. اتقوا الله عباد الله اوصيكم واياي بتقوى الله. ആദരവ് നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ പാലിച്ചുകൊണ്ട് അവന് തൃപ്തികരമായ ഒരു ജീവിതം നയിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. റഹ്മാനായ റബ്ബുൽ ആലമീൻ നാം ഓരോരുത്തർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, സ്വഫ് പൂർത്തീകരിച്ചിരിക്കണമേ എന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം അള്ളാഹുവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന ഒരേയൊരു മതമാണ്. അതുകൊണ്ട് തന്നെ ആ ദീനിൽ അള്ളാഹു തആല ചില സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കും ദിവസങ്ങൾക്കും രാവുകൾക്കുമൊക്കെ പ്രത്യേകം ശ്രേഷ്ഠത കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ ദീനിൽ ഒരുപാട് സമയങ്ങൾക്കും സ്ഥലങ്ങൾക്കും പ്രത്യേകതകളുണ്ട്, അതുപോലെ തന്നെ മാസങ്ങൾക്കും. കഴിഞ്ഞൊരു ഖുത്ബയിൽ നമ്മൾ അത്തരം ചില സൂചനകളെ സംബന്ധിച്ച് ശ്രവിച്ചിട്ടുണ്ടാകും. പ്രധാനമായും നാല് പവിത്രമായ മാസങ്ങൾ, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, അതുപോലെ വിശുദ്ധ ഖുർആൻ അവതീർണമായ മാസം ഷഹ്റു റമദാൻ, അതുപോലെ പ്രത്യേകമായി പുണ്യം കൽപ്പിക്കപ്പെട്ട ഒരു മാസത്തിൽ ഒരു പ്രത്യേക സമയം മുഹറത്തിൽ, അഫ്ളലു സിയാമി ബഅദ റമദാൻ ഷഹ്റുല്ലാഹിൽ മുഹറം, എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മുഹറത്തിലെ ചില സന്ദർഭങ്ങൾ. ഇങ്ങനെ അള്ളാഹു പ്രത്യേകമാക്കുകയും ശ്രേഷ്ഠമാക്കുകയും ചെയ്ത സമയമാണ് ഇൻഷാ അല്ലാ നാം പ്രവേശിക്കുന്ന പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ. അള്ളാഹു അക്ബർ കബീറ. ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുവാൻ അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ സൽക്കർമ്മകാരികളായ അടിമകൾക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ് ഈ 10 ദിവസങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത്. അതിനുള്ള സന്ദർഭങ്ങൾ അള്ളാഹു അതിനെ കൃത്യമായി മനസ്സിലാക്കി അമൽ ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആനിൽ ധാരാളക്കണക്കിന് ആയത്തുകളും ആ ആയത്തുകളോടനുബന്ധിച്ചുള്ള വിശദീകരണങ്ങളിലും പണ്ഡിതന്മാരെ പഠിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളുടെ പവിത്രതകളെ സംബന്ധിച്ച് പഠിപ്പിക്കപ്പെടുന്നിടത്ത് ഒന്നാമതായി പണ്ഡിതന്മാര് പറയുന്ന ആയത്ത് വിശുദ്ധ ഖുർആൻ 89-ാമത്തെയും സൂറത്ത് ഫജറിന്റെ 1-2 ആയത്തുകളാണ്. എന്താണ് ആയത്ത്? വൽ ഫജ്രി വലയാലിൻ അഷ്. പ്രഭാതം തന്നെയാണ് സത്യം, ഫജ്ർ തന്നെയാണ് സത്യം. വലയാലിൻ അഷ്, 10 രാത്രികൾ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ ആ ഒരു പ്രത്യേക സന്ദർഭങ്ങൾ തന്നെയാണ് സത്യം. വലയാലിൻ അഷ്, 10 രാത്രികൾ തന്നെയാണ് സത്യം. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, അവരെ തൊട്ട് മുഫസ്സറുകളൊക്കെ വിവരിക്കുന്നു, വിശിഷ്യ അല്ലാമത്ത് ഇബ്നു കതീർ റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, അൽ മുറാദു ബിഹാ അശറ ദുൽഹിജ്ജ. വലയാലിൻ അശർ എന്ന് പറഞ്ഞാൽ ആ 10 രാത്രികൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ. അതുപോലെ വിശുദ്ധ ഖുർആൻ 22-ാമത്തെയും സൂറത്ത് ഹജ്ജിന്റെ 28-ാമത്തെ ആയത്തിൽ അള്ളാഹു തആല പറയുന്നു, وَيَذْكُرُ اسْمَ اللَّهِ فِي أَيَّامٍ مَّعْلُومَاتٍ. നിശ്ചിത ദിവസങ്ങളിൽ അള്ളാഹുവിന്റെ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് എന്ന്. ഈ ദിവസം ഏതാണ് എന്ന വിഷയം വിശദീകരിക്കുന്നിടത്ത് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്നു, അയ്യാമുൽ അശർ, അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. തീർന്നില്ലേ ആയത്തിൽ കാണാം, ليشهدوا منافع لهم ويذكروا اسم الله في
ويذكر اسم الله في ايام معلومات في ايام معلومات على ما رزقهم من بهيمه الانعام അവർക്ക് പ്രയോജനകരമായ രംഗങ്ങളിൽ അവർ സന്നിഹിതരാകുവാനും അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയിട്ടുള്ള നാൽക്കാലി മൃഗങ്ങളെ നിശ്ചിത ദിവസങ്ങളിൽ അവന്റെ നാമത്തെ ഉച്ചരിച്ചുകൊണ്ട് ബലിയെറുക്കാനും വേണ്ടി എത്രയത് ഫകുലു മിൻഹാ വഅത്വഇമുൽ ബാഇസൽ ഫഖീർ. അങ്ങനെ അവയിൽ നിന്ന് അഥവാ നിങ്ങൾ അറുത്ത ബലിയിൽ നിന്ന് ഉദുഹിയത്തിൽ നിന്ന് ബലിമൃഗത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും പരവശനും ദരിദ്രനുമായിട്ടുള്ളവർ നിങ്ങൾ തിന്നാൻ കൊടുക്കുകയും ചെയ്യുക എന്നാണ് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ പറയുന്നു, അൽ അയ്യാമിൻ മഅലൂമാത്ത്, അയ്യാമിൻ മഅലൂമാത്ത് എന്ന് പറഞ്ഞാൽ അയ്യാമുൽ അശ്ർ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളാണ്. വൽ അയ്യാമുൽ മഅദൂദാത്ത്, ഇവിടെ എണ്ണപ്പെട്ട ദിവസങ്ങൾ എന്ന് പറയുന്നിടത്ത് വിശദീകരിക്കുന്നത് അയ്യാമു തശ്രീഖ് അഥവാ അയ്യാമു യൗമുൻ നഹറിന്റെ, പെരുന്നാളിന്റെ പിറ്റേന്നത്തെ ദിവസം മുതൽക്ക് മനുഷ്യൻ തിന്നാനും കുടിക്കാനും ആസ്വദിക്കാനുമുള്ള ആ പെരുന്നാളിന്റെ മറ്റു ദിവസങ്ങൾ അയ്യാമു തശ്രീഖ് അതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. മഹാന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമ എന്നവരിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാം പ്രവേശിക്കുന്ന ദുൽഹിജ്ജയിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ പറ്റി, മാ മിൻ അയ്യാമിൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമുൽ അശ്ർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുൽഹിജ്ജിലെ പത്ത് ദിവസത്തേക്കാൾ അഥവാ ദുൽഹിജ്ജ ഒന്ന് മുതൽ ദുൽഹിജ്ജ പത്ത് വരെ ആ ദിവസത്തേക്കാൾ പുണ്യമനുഷ്ഠിക്കൽ, സുഹൃതമനുഷ്ഠിക്കൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന മറ്റു ദിവസങ്ങളില്ല, അത്രത്തോളം മഹത്തരമാണെന്നർത്ഥം. എന്താണ് അതിന്റെ മഅന? അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടകരമായ ദിവസങ്ങളാണത്. മനുഷ്യർ അമലുകൾ ചെയ്താൽ അത്രത്തോളം ഇഷ്ടമുള്ള മറ്റു ദിവസങ്ങൾ അല്ലാഹുവിങ്കിലേക്കില്ല. ഏതല്ലാതെ ഈ ദുൽഹിജ്ജയിലെ, നാം പ്രവേശിക്കാനിരിക്കുന്ന ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങളെക്കാൾ മഹത്തരമായ മറ്റു ദിവസങ്ങളില്ല. അല്ലാഹു അക്ബർ. പക്ഷെ നമ്മൾ പലപ്പോഴും ഈ ദിവസത്തെ കുറിച്ച് അശ്രദ്ധരാണ്. ചോദിക്കപ്പെട്ടു, ഖാലു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലെ ജിഹാദിനെക്കാളും വിശുദ്ധമാണോ ഈ പത്ത് ദിവസങ്ങൾ? ഖാലു ഖാല വലൽ ജിഹാദു ഫീ സബീലില്ലാ. നബി പറയാ, അതെ, അള്ളാഹുവിന്റെ മാർഗത്തിലെ ഉള്ള ജിഹാദിനെക്കാളും പരിശുദ്ധമാണ് ഈ പത്ത് ദിവസങ്ങൾ. ഏതാ പത്ത് ദിവസങ്ങൾ? ഞാനും നിങ്ങളും പ്രവേശിക്കാനിരിക്കുന്ന ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങൾ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനൊരു ഷർത്ത് വെക്കാം, ഒരാളൊഴികെ. ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലി ഫലം യർജിഉ മിൻ ദാലിക ബിശൈഇൻ. സ്വഹീഹുൽ ബുഖാരി 969-ാമത്തെ നമ്പർ ഹദീസ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞപ്പോ നബി ഒരു ഷർത്ത് വെച്ചു. അതെന്താ? സ്വന്തം ശരീരവും സമ്പത്തുമായി ജിഹാദിന് പുറപ്പെടുകയും എന്നിട്ട് അവയിൽ നിന്ന് ഒന്നും തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കാത്തൊരു മനുഷ്യനൊഴികെ, അയാളാണ് അഫ്ദൽ. അതായത് എന്റെ ശരീരത്തെയും ഞാൻ അള്ളാഹിന്റെ മാർഗത്തിൽ ഷഹീദാക്കി, എന്റെ സമ്പത്തിനെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിക്ഷേപിച്ചുവെങ്കിൽ അവനൊഴികെ, അതല്ലാത്ത എല്ലാരെക്കാളും മഹത്വമുള്ളതാണ്, എല്ലാറ്റിനേക്കാളും മഹത്വമുള്ളതാണ്. ഇൻഷാ അല്ലാ, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾക്കിപ്പുറം നമ്മിലേക്ക് വരാനിരിക്കുന്ന ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങളിൽ നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങളെന്ന് ലോകത്തിന്റെ നേതാവ് ഖലീലുല്ലാഹി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങൾ അതിമഹത്തരമാണെന്നാണ്, അതാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. പുണ്യം ചെയ്യൽ, ഇബാദത്തെടുക്കൽ മറ്റു ദിവസങ്ങളെക്കാൾ ഇഷ്ടപ്പെടുന്നു അല്ലാഹു തആല. തന്റെ സ്വത്തും ശരീരവും റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചവനൊഴികെ മറ്റെല്ലാറ്റിനേക്കാളും പ്രിയങ്കരമാണ് ഈ പത്ത് ദിവസങ്ങളെന്നാണ്. പത്ത് ദിവസത്തിന്റെ പ്രത്യേകത തീരുന്നില്ല. മൂന്നാമതായി അല്ലെങ്കിൽ നാലാമതായി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ ആയത്ത് പണ്ഡിതന്മാർ കൊടുക്കണം. ഏഴാം അധ്യായം സൂറത്ത് അഅ്റാഫ് 142-ാമത്തെ ആയത്ത്. എന്താ ആയത്ത്? ووعدنا موسى 30 ليلة واتممناها بعشر. موسى عليه الصلاة والسلام يود
30 രാത്രിക്ക് നാം വാഗ്ദാനം നടത്തുകയുണ്ടായി. അങ്ങനെ ഒരു 10 കൊണ്ട് നാം അതിനെ പൂർത്തിയാക്കുകയും ചെയ്തു. ഈ ആയത്തിന്റെ തഫ്സീറിൽ പ്രമുഖ മുഫസ്സറുകൾ മുഴുവനും പഠിപ്പിക്കുന്നു, മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം, അന്ന സലാഹീന, ഈ 30 ദിവസം എന്ന് പറയുന്നത് ദുൽഖഅദയിലെ 30 ദിവസങ്ങളാണ്. ഇനിയോ അതിനെ 10 കൊണ്ട് പൂർത്തീകരിച്ചു എന്ന് പറഞ്ഞാൽ അത് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളാണ്. അല്ലാഹു അക്ബർ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അള്ളാഹ് നൽകിയ 40 ദിവസങ്ങളിൽ 30 ദിവസം ദുൽഖഅദയും 10 ദിവസം ദുൽഹിജ്ജയുമാണ് എന്ന്. പ്രിയമുള്ളവരെ, ഈ ദിവസങ്ങളുടെ മഹത്വം വിശാലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉന്നതനും പ്രതാപവാനുമായ അല്ലാഹുവിന്റെ അടുത്ത് ഈ 10 ദിവസത്തെക്കാൾ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തെക്കാൾ ശ്രേഷ്ഠതയുള്ള മറ്റൊരു ദിവസമോ അതിലുള്ള കർമ്മത്തെക്കാൾ ഉത്തമമായ മറ്റൊരു കർമ്മമോ ഇല്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി സല്ലം. ഈ ദുൽഹിജ്ജയിലെ 10 ദിവസത്തെക്കാൾ ഉത്തമമായ ദിവസമോ ഉത്തമമായ കർമ്മമോ അല്ലാഹുവിന്റെ അടുത്തില്ല എന്നാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഅക്സിറു ഫീഹിന്ന മിനത്തഹ്ലീലി വത്തക്ബീരി വത്തഹ്മീദ്. അതുകൊണ്ട് ആ ദുൽഹിജ്ജയിലെ ദിവസങ്ങളിലേക്ക് നിങ്ങൾ പ്രവേശിച്ചാൽ ആ ദുൽഹിജ്ജയിലെ 10 നിങ്ങൾ തഹ്ലീലും തക്ബീറും തഹ്മീദും അധികരിപ്പിക്കുക. ഏതാണ്? അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുപോലെ അൽഹംദുലില്ലാ എന്നത് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം വിഷയം വിശദീകരിക്കുന്നിടത്ത് പല പണ്ഡിതന്മാരും പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹവും പറയുന്നുണ്ട്, ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം, അള്ളാഹുവിന്റെ ഭൂമിയിൽ അള്ളാഹ് നിശ്ചയിച്ച മാസങ്ങളിൽ ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠം ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളാണ്. എന്നാൽ രാത്രിക്ക് ഏറ്റവും ശ്രേഷ്ഠം പരിശുദ്ധ റമദാനിലെ അവസാനത്തെ 10 ദിവസങ്ങളാണ്. അല്ലാഹു അക്ബർ. പല ആളുകളും വിസ്മരിച്ചൊരു മാസമാണ് ദുൽഹിജ്ജ. പരിശുദ്ധ റമദാനിന് നാം നൽകിയ പ്രാധാന്യവും ആ റമദാനിന് നാം പരിഗണിച്ച പരിഗണനയും പലപ്പോഴും ആളുകളും മറന്നുപോയി. ദുൽഹിജ്ജയിൽ ആളുകൾക്കറിയില്ല ദുൽഹിജ്ജ ഇബാദത്തിന്റെ മാസമാണെന്നത്. ഹജ്ജിന്റെ മാസാന്നറിയാം, ഉദുഹിയ്യത്തിന്റെ മാസാന്നറിയാം, ആളുകൾ ഹജ്ജിന് പോണ മാസമാണ്, ഉംറക്ക് പോണ മാസാന്നറിയാം, ആളുകൾ യാത്ര അയക്കേണ്ട മാസമാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പരിശുദ്ധ റമദാൻ പോലെ ഓരോ സെക്കൻഡുകളും ഇബാദത്ത് കൊണ്ട് സജീവമാക്കേണ്ട ദിനരാത്രങ്ങളാണ് ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെന്ന് ഭൂരിപക്ഷം മുസ്ലിങ്ങളും അറിയാതെ പോയി എന്നത് അല്ലാഹുൽ മുസ്തഅൻ. അത് വലിയൊരു അപകടമാണ്. അതുകൊണ്ട് ഈ ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളെ നമ്മൾ സജീവമാക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, സലഫുകൾ എങ്ങനെയായിരുന്നു? അഥവാ ഒറിജിനൽ സലഫികൾ, അഹ്ലു സുന്നത്തി വൽ ജമാഅ, സ്വഹാബത്തും താബിഉകളും തബഉല തബഈങ്ങളും എങ്ങനെയായിരുന്നു? മഹാനായ സഈദ് ഇബ്നു ജബൈർ റളിയല്ലാഹു തആല അൻഹുമ അവർ ഈ ദിവസങ്ങളെ സമീപിച്ചത് എങ്ങനെയാണ്? ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളെ മഹത്തുക്കൾ സമീപിച്ചത് എങ്ങനെയാണ്? സഈദ് ഇബ്നു ജുബൈറിനെ തൊട്ട് കാണാം. ഇദാ ദഖല അയ്യാമുൽ അശ്രി ഇജ്തഹദ ഇജ്തിഹാദൻ ശദീദൻ ഹത്താ മാ യകാദു യഖദിറു അലൈ. സുനനു ദാരിമി ഇമാം ബൈഹഖിയുടെ ശുഉബുൽ ഈമാൻ ഒക്കെ ഉദ്ധരിച്ച ഹദീസ് അസറാണ്, സ്വീകാര്യയോഗ്യമാണ്. സഈദ് ഇബ്നു ജുബൈർ തന്നെ പറയാണ്, ഈ 10 ദിവസം, ദുൽഹിജ്ജയിലെ 10 ദിവസം ആഗതമായി കഴിഞ്ഞാൽ, ദുൽഹിജ്ജ 10 ദിവസം കൂടെ വന്നാൽ, അഥവാ ദുൽഹിജ്ജ 1 മുതൽ 10 ദിവസം വരെ തനിക്ക് എന്നെ കൊണ്ട് കഴിയില്ലാന്ന് തോന്നുമാറ് അത്രത്തോളം ഞാൻ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാനായി പരിശ്രമിക്കാറുണ്ടായിരുന്നു. നമ്മളോ? നമ്മളെങ്ങനെ മനസ്സിലാക്കിയത്? ഇനി നമ്മൾ മനസ്സിലാക്കിയാലും നമ്മളെങ്ങനെ ഇതിനെ സമീപിക്കുന്നത്? സുബ്ഹാനക്കല്ലാഹേ. സലഫുകൾ എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു എന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ, ദുൽഹിജ്ജയ്ക്ക് ഇത്ര പ്രാധാന്യം വന്നു. മഹാനായ ഇമാം ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈ സ്വഹീഹുൽ ബുഖാരിയുടെ പ്രമുഖമായ ശറഹ്, അതിൽ ഇമാം അവർകൾ വിശദീകരിക്കുന്നു, വല്ലദി യദ്ഹറു അന്ന സബബ ഫി ഇംതിയാസി അശ്രി ദുൽഹിജ്ജ ലിമകാൻ ഇജ്തിമാഇൽ ഉമ്മഹാത്തിൽ ഉമ്മഹ ലിമകാൻ ഇജ്തിമാഇ ഉമ്മഹാത്തിൽ ഇബാദത്തി ഫീ ദുൽഹിജ്ജ
ഈ പത്ത് ദിവസങ്ങൾക്ക് ഇത്രയും ശ്രേഷ്ഠത വരാനുള്ള കാരണം. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം, ഞാൻ ഈ പറയാൻ പോണ വാക്ക്. ദുൽഹിജ്ജയിലെ ഈ പത്ത് ദിവസങ്ങൾക്ക് ഇത്ര ശ്രേഷ്ഠത വരാനുള്ള കാരണം ഇമാം പറയാണ്, അതിൽ എല്ലാ പ്രധാനപ്പെട്ട ഇബാദത്തുകളും ഈ ദിവസങ്ങളിൽ ഒരുമിക്കുന്നു എന്നതിനാകാം. വേറൊരു മാസത്തിൽ അതില്ല, റമദാനിൽ പോലുമില്ല. ഏതാണ് പ്രധാനപ്പെട്ട ആരാധനകൾ? വഹിയാത് അസ്സലാത്തു വസ്സിയാമു വസ്സദഖത്തു വൽഹജ്ജ് വലാ യതഅത്ത ദാലിക ഫീ ഗൈരിഹി. നിസ്കാരം, നോമ്പ്, സദഖ, ഹജ്ജ്, ഈ ആരാധനകൾ മുഴുവനും ഈ ദിവസങ്ങളിൽ മാത്രമാണ് ഒത്തുവരുന്നത്. വിശുദ്ധ റമദാനിൽ എല്ലാ ഇബാദത്തുണ്ട്, ഹജ്ജില്ല. എന്നാൽ വിശുദ്ധ ഹജ്ജ് മാസത്തിൽ എല്ലാ ഇബാദത്തുണ്ട്, ഹജ്ജുമുണ്ട്. അല്ലാഹു അക്ബറു കബീറ. പക്ഷെ ആളുകൾ അശ്രദ്ധരാണ്. ശരിക്കും നമ്മൾ ഇബാദത്തുകളുടെ ഒരു സമ്മേളനം, പുണ്യങ്ങളുടെ പൂക്കാലം എന്നൊക്കെ പറയാം. എല്ലാ പുണ്യങ്ങളും ഒത്തുചേരുന്ന ഒരു മാസം. പക്ഷെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഉമ്മത്തിൽ പലരും അശ്രദ്ധരാണ് ഈ മാസത്തെ പറ്റി. ഉമ്മത്തിൽ പലരും അശ്രദ്ധരാണ് ഈ ദിവസങ്ങളെ പറ്റി. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കാനിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം, ഇൻഷാ അല്ലാഹു ബിഇദ്നില്ലാഹി തആല, നമ്മൾ എന്തൊക്കെ ഇബാദത്തുകളാണ് ദുൽഹിജ്ജയിൽ ചെയ്യേണ്ടത്, അള്ളാഹു തആല അത് മനസ്സിലാക്കാനും അതനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എന്തൊക്കെ ഇബാദത്തുകളാണ്? ഒന്നാമത്തെ ഇബാദത്ത് അസ്സലാ, നിസ്കാരമാണ്. അപ്പോൾ നമ്മൾ നിസ്കരിക്കുന്നില്ലേ? ഉണ്ട്. എന്നാൽ ദുൽഹിജ്ജയിൽ മിനിമം നമ്മൾ റമദാനിന് സമീപിച്ചതുപോലെയെങ്കിലും സമീപിക്കണം. റമദാനിൽ നമ്മൾ എങ്ങനെയായിരുന്നു? ഉച്ചക്ക് എല്ലാവരും പള്ളിയിലുണ്ടാവുമായിരുന്നു, അസറിന് എല്ലാവരും പള്ളിയിലുണ്ടാവുമായിരുന്നു, സുബീക്ക് എല്ലാവരും പള്ളിയിലുണ്ടാവുമായിരുന്നു. എന്നാൽ ദുൽഹിജ്ജയിലെ പത്ത് ദിവസങ്ങളിലോ സാധാരണ പോലെ. എന്തുകൊണ്ട്? ആളുകൾക്ക് അതിന്റെ മഹത്വം മനസ്സിലായില്ല. അതുകൊണ്ട് റമദാനിനെ പോലെ തന്നെ ഈ ദുൽഹിജ്ജയെ നമ്മൾ സ്വീകരിക്കണം. എല്ലാവരും പള്ളിയിൽ, എല്ലാ വഖത്തിനും പള്ളിയിൽ, നേരത്തെ തന്നെ പള്ളിയിൽ, കൂടെ സുന്നത്ത് നിസ്കാരങ്ങൾ അധികരിപ്പിക്കണം. അഥവാ ഈ റവാത്തിബ് സുന്നത്തുകളായാലും മറ്റു സുന്നത്തുകളായാലും എല്ലാം നമ്മൾ അധികരിപ്പിക്കുന്നവരാകണം. കാരണം നിസ്കാരമാണ് റബ്ബിങ്കിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്നതും കൂടുതൽ ഉത്തമമായിട്ടുള്ളതും. മഹാനായ സൗബാൻ റളിയല്ലാഹു തആല അൻഹുമ എന്നവരിൽ നിന്ന് അദ്ദേഹം പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു, അലൈക ബികസറത്തി സുജൂദി ലില്ലാ, താങ്കൾ അധികമായി അല്ലാഹുവിന് സുജൂദ് ചെയ്യുക. فَإِنَّكَ لَا تَسْجُدُ لِلَّهِ سَجْدَةً إِلَّا رَفَعَكَ اللَّهُ بِهَا دَرَجَةً وَحَطَّ عَنْكَ بِهَا خَطِيئَةً. صحيح مسلم 488 ആമത്തെ നമ്പർ ഹദീസ്. എന്താണ്? ഓരോ സുജൂദ് താങ്കൾ ചെയ്യുമ്പോൾ, ഏയ് ഇവിടെ സുജൂദ് എന്ന് പറഞ്ഞ മാന നമസ്കാരം തന്നെയാണ്, ഇനി സുജൂദ് തന്നെയാലും കുഴപ്പമില്ല, ഓരോ സുജൂദ് ചെയ്യുമ്പോഴും അത് മുഖേന അള്ളാഹു താങ്കളുടെ പദവിയെ ഉയർത്താതിരിക്കില്ല, അഥവാ ഉയർത്തും. രണ്ടാമത്തത്, താങ്കളിൽ നിന്ന് ഓരോ പാപത്തെയും മായ്ച്ചു കളയുകയും ചെയ്യുന്ന അതാണ് നിസ്കാരം, അതാണ് സുജൂദ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, സുന്നത്ത് നമസ്കാരങ്ങളിൽ ജാഗ്രത കാണിക്കുക. വിശിഷ്യ തഹജ്ജുദ്, അതുപോലെ വിത്തർ, ളുഹ, റവാതിബ്, അതുപോലെ നാം നിർവഹിക്കാനാകുന്ന അത്ര സുന്നത്തുകൾ. ഈ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ ഭൂരിപക്ഷം ആളുകളും വിസ്മരിച്ചൊരു സുന്നത്തിൻ്റെ എന്താ, ഇമാമ മിമ്പറിലേക്ക് കയറുന്നതുവരെയും ഒരാൾക്ക് എത്ര വേണമെങ്കിലും എന്ത് ചെയ്യാം, ഈ രണ്ടറക്കാത്തായിട്ട് സുന്നത്ത് നിസ്കരിക്കാം. നമ്മൾ ഭൂരിപക്ഷ ആളുകളും മറന്നുപോയൊരു സുന്നത്തിനകത്ത്, ഹയാത്താക്കേണ്ട സുന്നത്ത്, മരിച്ചുപോയ സുന്നത്ത്, അതിനെ നമ്മൾ ഹയാത്താക്കണം, ജീവിപ്പിക്കണം. അല്ലാഹു അക്ബർ. ഇങ്ങനെ എത്ര സുന്നത്തുകൾ. രണ്ടാമത്തെ ഒരു പുണ്യകർമ്മം സൗം, നോമ്പാണ്. ഉമ്മ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന്, നമ്മുടെ ഉമ്മ റസൂലുള്ളാഹിയുടെ പ്രിയപ്പെട്ട ഭാര്യ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, ഉമ്മ പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യസൂമു തിസ്അ ദിൽഹിജ്ജ വയൗമ ആഷൂറ വതലാതത അയ്യാമി മിൻ കുല്ലി ഷഹർ. അബൂദാവൂദ്, അഹ്മദ്, നസാഇ ഒക്കെതിരിക്കുന്ന ഹദീസ് സ്വീകാര്യയോഗ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുൽഹിജ്ജയിൽ 9 ദിവസവും മുഹറം 10-നും എല്ലാ മാസങ്ങളിലും 3 ദിവസവും ഒക്കെ നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു എന്നാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട മസ്അല ഉണ്ട് ഇവിടെ. അതെന്താ? ദുൽഹിജ്ജ 1 മുതൽ ദുൽഹിജ്ജ 9 വരെ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ നോമ്പെടുക്കാം. ദുൽഹിജ്ജ യസൂമു തിസ്അ ദിൽഹിജ്ജ എന്ന്, പക്ഷെ നമ്മൾ മനസ്സിലാക്കിയത് ദുൽഹിജ്ജ 9-നും മാത്രം നയിപ്പോയി, അതാണ് നമുക്ക് പറ്റിയത്.
യസൂമു തിസ്അദിൽ ഹിജ്ജ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ ഒന്ന് മുതൽ ഒമ്പത് വരെ എന്ന പണ്ഡിതന്മാർ വിശദീകരിച്ചു. ഇനി ഒമ്പതിന് മാത്രമല്ല എടുത്താൽ അൽഹംദുലില്ലാഹ് ഖൈറാണ്, അത് അഫ്ളലാണ്, മുഅക്കദാണ്. എന്നാൽ ഒന്ന് മുതൽ ഒമ്പത് വരെ, അപ്പൊ ഒമ്പത് ദിവസം സുന്നത്ത് നോക്കും ഉദ്ദേശിക്കുന്നവർക്ക്. സലഫുകളുടെ ചര്യയിൽപ്പെട്ടതാണ്. സഹാബത്തിന്റെയും താബിഈങ്ങളുടെയും തബഊത്താബിഈങ്ങളുടെയും ചര്യ എങ്ങനെയാണ്? വിശിഷ്യ അതിൽപ്പെട്ട അറഫ നോമ്പ്, സിയാമു യൗമി അറഫ, അഹ്തസിബു അലല്ലാഹ് അൻ യുകഫിറ സനത അല്ലതി ഖബ്ലഹു വസ്സനത അല്ലതി ബഅദഹു. സ്വഹീഹ് മുസ്ലിം 1162 നമ്പർ ഹദീസ്. അറഫ നോമ്പ്, അതിനു മുമ്പത്തെ ഒരു വർഷത്തെയും അതിനുശേഷമുള്ള ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ്. അറഫയുടെ നോമ്പിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, കഴിഞ്ഞ കൊല്ലത്തെയും വരാനിരിക്കുന്ന കൊല്ലത്തെയും പാപങ്ങളെ പൊറുപ്പിക്കുന്നു എന്ന്. അല്ലാഹു അക്ബർ. അതുകൊണ്ട് നിർബന്ധ ബുദ്ധിയോടുകൂടി നമ്മൾ ആ നോമ്പ് നിൽക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മൂന്നാമത്തെ ഒരു ഇബാദത്ത്, فأكثروا فيهن من التهليل والتكبير والتحميد. നമ്മൾ ഈ പത്ത് ദിവസത്തിലും വർദ്ധിപ്പിക്കേണ്ട ദിക്റുകളാണ് തക്ബീറും തഹ്ലീലും തഹ്മീദും. നാവുകൊണ്ടും മനസ്സുകൊണ്ടും അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ നിലനിർത്തണം. അതിൽ നിങ്ങൾ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, തക്ബീർ അല്ലാഹു അക്ബർ, തഹ്മീദ് അൽഹംദുലില്ലാ എന്നിങ്ങനെ നിങ്ങൾ അധികരിപ്പിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. ഇതെന്താ തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു, ഈ പത്ത് ദിവസം നിങ്ങൾ ചെയ്യേണ്ട ഇബാദത്ത് എന്താ? കഴിയുന്നത്ര, കിട്ടുന്ന സമയമൊക്കെ, പറ്റുന്നിടത്തൊക്കെ വെച്ച്. എവിടെയും കാന ഇബ്നു ഉമർ വ അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹുമ, മഹാരഥന്മാരായ രണ്ട് സ്വഹാബത്ത്, അവരെ കുറിച്ച് പഠിപ്പിക്കണം. അറിയോ, യഖ്റുജാനി ഇല സൂഖ്, അവർ രണ്ടുപേരും അങ്ങാടികളിലേക്ക് പോകും. എന്തിനാണ്? ഫി അയ്യാമിൽ അഷർ, ഈ പത്ത് ദിവസങ്ങളിൽ. എന്നിട്ട് എന്താ അവരുടെ പരിപാടി? യുകബ്ബിറാൻ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹും അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹും ഈ പത്ത് ദിവസങ്ങളിൽ അങ്ങാടികളിൽ പോകും. എന്തിന്? തക്ബീർ ചൊല്ലാൻ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഈ ശിആറിനെ നമ്മൾ മുറുകെ പിടിക്കണം. ഇസ്സത്തിന്റെ ഭാഗത്ത് പത്ത് ദിവസത്തെ ഏർപ്പെടുന്ന തക്ബീർ, തഹ്ലീൽ, തഹ്മീദ്, ഇത് സലഫുകളുടെ മാർഗമാണ്, സലഫികളുടെ മാർഗമാണ്. ദുൽഹിജ്ജ ഒന്ന് മുതൽ അയ്യാമുത്തശ്രീഖിന്റെ അവസാന സമയം വരെയും യാത്രയിൽ, ജോലിയിൽ, വീട്ടിൽ, മസ്ജിദിൽ, പറ്റുന്നിടത്തു മുഴുവനും എങ്ങനെ ശബ്ദം ഉയർത്തി തന്നെ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ ശബ്ദം ഉയർത്തി തന്നെ. മുത്തലഖായി, മുത്തലഖായി എത്രയും, ഇനിയോ മുഖയ്യതായി. യൗമു അറഫ, യൗമു അറഫയുടെ ഫജർ മുതൽ അയ്യാമുത്തശ്രീഖിന്റെ അസർ വരെ നമ്മൾ ശീലിച്ചത് അതുമാത്ര, മുത്തലഖായത് നമ്മൾ ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് മുത്തലഖായ തക്ബീർ നമ്മൾ ശീലിക്കണം. മുഖയ്യതായത് മാത്രമല്ല, ദുൽഹിജ്ജയുടെ ഒന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജയുടെ ഒന്ന് മുതൽ അയ്യാമുത്തശ്രീഖിന്റെ അസർ വരെയും പരസ്യമായി ഉറക്കെ തന്നെ എവിടെയും തക്ബീർ ചൊല്ലാൻ നമ്മൾ ശ്രദ്ധിക്കണം. ഈ രാജ്യത്ത് നമുക്കതിന് സ്വാതന്ത്ര്യമുണ്ട്. അതൊരു വികാരത്തിന്റെ അസ്തിത്വത്തിന്റെ ഭാഗം കൂടിയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെ ഒരുപാട് ഇബാദത്തുകൾ കൂട്ടത്തിൽ ഉദുഹിയ്യ. ഉദുഹിയ്യത്തിന്റെ ഫളൽ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഈ ഇരിക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഇൻഷാല്ലാ അറക്കാൻ നിയ്യത്ത് വെച്ചവരും അറക്കാൻ ഉദ്ദേശിച്ചവരാണ്. ഇല്ലെങ്കിൽ നമ്മൾ അറക്കണം, കാരണം അത് ശക്തമായ സുന്നത്താണ്. അല്ല, ലോകത്ത് ഭൂരിപക്ഷ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്ന ഹനഫി മദ്ഹബിൽ അത് വാജിബാണ്. ഷെയ്ഖുൽ അസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അത് വാജിബാന്ന് പറഞ്ഞാലാണ്. അതുപോലെ ഷെയ്ഖ് സ്വാലിഹുൽ ഉതൈമി റഹ്മത്തുള്ളാഹി അലൈഹി വാജിബാന്ന് പറഞ്ഞാലാണ്. ഭൂരിപക്ഷം പൂർവ്വ ഉലമാക്കളിൽ പലരും വാജിബാന്ന് പറഞ്ഞവരാണ്. എന്നാൽ അതിന്റെ ഹുക്കും പറയുന്നിടത്ത് ജുംഹൂർ, ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അത് മുഅക്കദായ സുന്നത്താണെന്നാണ്. എന്നാൽ എല്ലാവരും ഓർക്കണമെന്നാണ്. മുസ്ലിമീന മിൻ ബഅദിഹി റസൂലുള്ളാഹ് ഓർത്തു, റസൂലുള്ളാഹിക്ക് ശേഷമുള്ള മുസ്ലിങ്ങൾ ഓർത്തു. അത് ഖിയാമത്ത് നാൾ വരെ തുടരുന്ന ഒരു ഇബാദത്താണ്. അതുകൊണ്ട് നമ്മളും ഓർക്കുന്നവരാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലകും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله، اوصيكم واياي بتقوى الله.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അതുകൊണ്ട് പ്രധാനമായി നമ്മൾ ചെയ്യേണ്ട മറ്റൊരു ഇബാദത്ത് എന്താണ്? ഉദുഹിയ്യത്ത്. ഉദുഹിയ്യത്ത് നിർവഹിക്കുന്ന ദിവസം, അതായത് നമുക്കറിയാം യൗമുൻ നഹർ എന്നാണ് വലിയ പെരുന്നാളിന്റെ പേരന്. എന്താണ് യൗമുൻ നഹർ? അറവിന്റെ ദിവസമാണ്. എന്നിട്ട് മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം അറക്കാൻ നടക്കാം. ദിവസത്തിന്റെ പേരെന്താ? പെരുന്നാൾ ദിവസത്തിന്റെ പേരെന്താ? യൗമുൻ നഹർ. നമ്മളിങ്ങനെ കൈയെട്ടിക്കാണ്, അറക്കാൻ കഴിയുന്നവരൊക്കെ കൈയെട്ടിക്കാണ്. കാരണം എന്താ? മോനതിനെ കുറിച്ച് അറിയാത്തോണ്ടാണ്. അതുകൊണ്ട് നിങ്ങൾ നിയ്യത്ത് വെക്കുക. സമയം ഏകദേശം അടുത്തായി. ഒരു ഓഹരിയെങ്കിലും നമ്മൾ ഷെയർ കൂടുക. അതല്ല മുഴുവൻ അറക്കാൻ പറ്റിയൊരു മുഴുവനും അറക്കാം. ശക്തമായ ഇബാദത്ത്. ഒരിക്കലും ഇവിടെ അറക്കാതെ ഏതെങ്കിലും ഉത്തരേന്ത്യൻ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്ന ആ തലതിരിഞ്ഞ സംസ്കാരം നമ്മൾ നടപ്പിലാക്കാതിരിക്കുകയും ചെയ്യാം. നമ്മൾ ഇവിടെ തന്നെ അറക്കാം, ഈ നാട്ടിൽ വിതരണം ചെയ്യാം. നമ്മളത് ഇന്ന് തിന്ന് മറ്റുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം. ആ സുന്നത്ത് നമ്മൾ നടപ്പിലാക്കാൻ മറ്റു സ്റ്റേറ്റിലേക്ക് പറഞ്ഞയച്ച കിട്ടൂല. അത് ഇവിടെ തന്നെ നടപ്പിലാക്കേണ്ട ഏർപ്പാടാണ്. അള്ളാഹു തആല സുന്നത്ത് നടപ്പിലാക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. നോക്കൂ, നിങ്ങൾ അബൂദാവൂദിലും ഇമാം അഹ്മദിന്റെ മുസ്നദിലും ഒക്കെ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇന്ന അഅളമൽ അയ്യാമി ഇൻദല്ലാഹി തബാറക വ തആല യൗമുൻ നഹർ സുമ്മ യൗമുൽ ഖർ. അള്ളാഹുവിന്റെ അടുത്ത് ഏറ്റവും ഉത്തമമായ ദിവസം ഏതാണ്? ഉത്തമമായ ദിവസം യൗമുൻ നഹർ, ആളുകൾ ബലിയറുക്കുന്ന ദിവസമാകുന്നു. ഏതാണ് ബലിയുടെ ദിവസം? ദുൽഹിജ്ജ 10 പെരുന്നാൾ ആഘോഷിക്കുന്ന ദിവസം. മുസ്ലിമീങ്ങൾ മുഴുവനും പെരുന്നാൾ നിസ്കരിക്കുകയും തിരിച്ചുപോയി മൈതാനങ്ങളിലോ വീടുകളിലോ എവിടെയാണ് സാധിക്കുന്നത് അവിടെ വെച്ചിട്ട് അവർക്ക് നിശ്ചയിച്ച ഉരുവിനറുത്തിട്ട് ആ ഉരുവിൽ നിന്നുള്ള മാംസം വെച്ചിട്ട് അതിന്റെ കറി കഴിക്കുകയും അതിന്റെ മാംസം തിന്നുകയും ചെയ്യുന്ന ഇസ്ലാമിന്റെ പാരമ്പര്യം, ഇസ്ലാമിന്റെ പാരമ്പര്യം. അത് അന്യ നാട്ടിലേക്ക് കയറ്റിയേക്കുന്ന തലതിരിഞ്ഞതായല്ല, സ്വന്തം നാട്ടിൽ നിർത്തിട്ട് സ്വന്തം തന്ന ഇസ്ലാമിന്റെ പാരമ്പര്യം. യൗമുൻ നഹർ. അല്ലാഹു അക്ബർ. പ്രിയമുള്ളവരെ, യൗമുൻ നഹർ ഏറ്റവും നല്ല ദിവസം, അള്ളാഹിന്റെ അടുത്ത് ഏറ്റവും നല്ല ദിവസം. സുമ്മ യൗമുൽ ഖർ, പിന്നത്തെ ദിവസം ഖർആണ്. ഏതേ ഖർ എന്ന് പറഞ്ഞാൽ ദുൽഹിജ്ജ 11 ദിവസം. ദുൽഹിജ്ജ 10 പെരുന്നാൾ, ദുൽഹിജ്ജ 11, അത് ജനങ്ങളൊക്കെ മിനയിൽ രാപ്പാർക്കുന്ന ദിവസം. അത് ഏറ്റവും നല്ല ദിവസമാണെന്ന് സയ്യിദുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അയ്യാമുത്ത തശ്രീഖിന്റെ യൗമുൻ നഹറിന്റെ ദിവസം മുതൽ, ബലിപെരുന്നാൾ എന്ന് നമ്മൾ വിളിക്കുന്ന പെരുന്നാളിന്റെ ദിവസം മുതൽ അയ്യാമുത്ത തശ്രീഖിന്റെ 13 വരെ തിന്നാനും കുടിക്കാനുമുള്ള ദിവസങ്ങൾ തന്നെയാണ്. പക്ഷെ ഒരിക്കലും ഹറാമുകളോട് കലരരുത്. തിന്മകളെ തൊട്ട് മാറി നിൽക്കുന്ന ദിവസമാകണം. ഈ ദിവസത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, റബ്ബിനെ ഓർക്കാനുള്ള ദിവസങ്ങളാണ്, തീറ്റയുടെയും കുടിയുടെയും ദിവസങ്ങളാണ്. അങ്ങനെ ഒരു ദിവസം അല്ല നിശ്ചയിക്കാൻ. പക്ഷെ ഒരു വൈരുദ്ധ്യം എനിക്കറിയില്ല, അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അല്ലാഹുൽ മുസ്തഹാൻ. എന്നും തിന്നും കുടിച്ചും മാത്രം ശീലിച്ചുകൊണ്ട് നമ്മളെ മനസ്സിൽ അടക്ക് വരുന്ന ഒരു നിഫാഖിന്റെ കുഫറിന്റെ വർത്താനം ഉണ്ടെന്ന് നിങ്ങൾ. എന്ത് പെരുന്നാൾ, എന്നും പെരുന്നാളില്ല. തലതിരിഞ്ഞവന്റെ തലയിൽ നിന്ന് വരുന്ന വർത്താനം അതൊക്കെ. രണ്ടു ദിവസം പട്ടിണി നടന്നാൽ മനസ്സിലാവും പെരുന്നാൾ എന്താന്നുള്ളത്. ഈ 9 നോമ്പ് ഒറ്റയ്ക്ക് നിങ്ങൾക്ക് മനസ്സിലാവും പെരുന്നാൾ എന്താന്ന്. എന്നും മൃഷ്ടാന്ന ജീവിതമാണ്, തിന്നു കയറ്റാണ്, പിന്നെന്ത് പെരുന്നാളാ? പെരുന്നാളിന്റെ വിഷയം മനസ്സിലാക്കാൻ, അയ്യാമുത്ത തശ്രീഖിന്റെ ദിവസങ്ങളുടെ മഹത്വം മനസ്സിലാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഹദീസ്, അയ്യാമുത്ത തശ്രീഖ്. അയ്യാമുത്ത തശ്രീഖ് എന്ന് പറഞ്ഞാൽ അയ്യാമു അക്ലിൻ വശുർബിൻ, അത് തിന്നുന്നതിന്റെയും കുടിക്കുന്നതിന്റെയും ദിവസമാണ്. തിന്നാനും കുടിക്കാനും വേണ്ടി മാത്രം ദിവസം. നമുക്ക് എന്നും അതായതുകൊണ്ടാണ് അതിന്റെ മഹത്വം മനസ്സിലാക്കുക. നബി പ്രത്യേകം വരെ തിന്നാനും കുടിക്കാനുള്ള ദിവസമാണ്. അള്ളാഹുവിനെ ഓർക്കാനുമുള്ള ദിവസമാണ്. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? പെരുന്നാൾ പറഞ്ഞാൽ തിന്നാനുള്ള ദിവസമാണ്, കുടിക്കാനുള്ള ദിവസമാണ്. അയ്യാമുത്ത തശ്രീഖ് 13 വരെയും പ്രത്യേകം തിന്നാനും കുടിക്കാനുള്ള ദിവസം. വദിക്കിരില്ലാഹി അസ്സ വജൽ, മറ്റൊരു വായത്തിൽ അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിവസം, ദിക്റിന്റെ ദിവസം. ഇബാദത്തായ നോമ്പ് നൂലും നിൽക്കാൻ പാടില്ലാത്ത ദിവസം. പിന്നെ എങ്ങനെ നാശകരമായ പാപങ്ങൾ നമ്മൾ ചെയ്യും? ആളുകൾ പിന്നെ വരാൻ പോവുകയാണ്, പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ മനസ്സിലെന്താ നിങ്ങള്? നേരെ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുക, എന്നിട്ട് പ്രത്യേകമായി ഒരു കാട്ടിക്കൂട്ടലൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്.
അങ്ങനത്തെ ദിവസമല്ല പെരുന്നാളിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം തലതിരിച്ചതാണ്. പെരുന്നാളിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ ആ അയ്യാമത്തെ ശരിക്ക് വരെ എപ്പോഴും അല്ലാൻ ഓർക്കേണ്ടതാണെങ്കിലും പ്രത്യേകമായി നബി പഠിപ്പിക്കാണ്, തിന്നാനുള്ള ദിവസമാണ്, കുടിക്കാനുള്ള ദിവസമാണ്, അള്ളാഹുവിനെ ഓർക്കാനുള്ള ദിവസമാണ്. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ ഓർക്കാനായി ഒരുങ്ങണം. സ്വർഗം ലഭിക്കാൻ റഹ്മാനായി റബ്ബുൽ ആലമീൻ ഒരുക്കി വെച്ച കാരണങ്ങളെ, സബബുകളെ നാം ഹൃദ്യമായി സ്വീകരിക്കണം. പറ്റാവുന്നത്ര നമ്മൾ നന്മകളിൽ മുന്നേറണം. ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകൾ നിങ്ങൾ മത്സരിക്കണം. ഫഫിറു ഇലല്ലാ, അള്ളാഹുവിലേക്ക് നിങ്ങൾ ഓടിച്ചെല്ലണം. പിന്നെ എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതുണ്ട്? പണ്ഡിതന്മാർ ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നു. ഇബാദത്തുകൾ മുഴുവനും പറ്റുന്നത്ര എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, റമദാനിൽ നമ്മൾ ചെയ്തത് എന്തൊക്കെയാണ്, അതും അതിനപ്പുറവും. ഈദുൽഹിജ്ജയിലെ 10 ദിവസം, അതിലൊന്ന് സത്യസന്ധമായ തൗബയാണ്, തൗബത്തുൻ നസൂഹ. ഇസ്തിഗ്ഫാറും തൗബയും നമ്മൾ പതിവാക്കുക, ദായിമാക്കുക, അത് വ്യാപിപ്പിക്കുക, നിരന്തരമാക്കുക, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ എല്ലാ നിലക്കും റബ്ബിനോട് മടങ്ങാനുള്ള, അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങാനുള്ള അവസരങ്ങളാണ്, അത് നമ്മൾ ഉപയോഗപ്പെടുത്തുക. സദഖ നിർവഹിക്കുക, സക്കാത്ത് കൊടുക്കുക. സദഖയുടെ മാസമാണ് ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങൾ, സദഖയുടെ ദിവസങ്ങൾ. പറ്റുന്നത്ര സദഖ, കഴിയുന്നത്ര സദഖ. അതുപോലെ റബ്ബിനോട് ധാരാളമായി ദുആ ചെയ്യുക, വേണ്ടത്ര ദുആ ചെയ്യുക. അള്ളാഹു എനിക്ക് ഹിദായത്ത് നൽകി, അള്ളാഹുവേ നീ അത് നിലനിർത്തി തരണേ. ഭക്ഷണം നൽകി, നീ അത് നിലനിർത്തി തരണേ. വസ്ത്രം നൽകി, നീ അത് നിലനിർത്തി തരണേ. എല്ലാറ്റിലും ഇസ്തിഖാമത്തിന് വേണ്ടി റബ്ബിനോട് ചോദിക്കേണ്ട ദിവസങ്ങളാണ്. എല്ലാ ഹൈറാത്തുകളും ദുനിയാവിന്റെയും ആഹ്റത്തിന്റെയും എല്ലാ നന്മകൾക്കു വേണ്ടിയും റബ്ബിനോട് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട ദിവസങ്ങൾ. അതുപോലെ റിലീഫ് പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ആളുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, പ്രയാസമുള്ളവരെ പ്രയാസങ്ങൾ ഒപ്പിക്കൊടുക്കുക, ഏതെങ്കിലും കൂട്ടുകുടുംബങ്ങളിൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ സഹായിക്കുക, അയൽപ്പക്കങ്ങളിൽ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ അവരെ സഹായിക്കുക. എന്തൊക്കെ നന്മകൾ നമുക്ക് ചെയ്യാൻ പറ്റും, ആ നന്മകൾ മുഴുവനും ചെയ്യുന്നവരായി ഈ ദിവസങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തണം. ബിർറുൽ വാലിദൈൻ, അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു പുണ്യം, മാതാപിതാക്കളോടുള്ള കടമയാണ്. അതുപോലെ ഇണതുണകളോടുള്ള കടമകളാണ്, മക്കളോടുള്ള കടമകളാണ്, കൂട്ടുകുടുംബങ്ങളോടുള്ള കടമകളാണ്, അയൽവാസിയോടുള്ള കടമകളാണ്, മുസ്ലിം സമൂഹത്തോടുള്ള, ആമ്മത്തുൽ മുസ്ലിമിനോടുള്ള, അഥവാ തൗഹീദുള്ളവരോടുള്ള കടമയാണ്. എല്ലാം നമ്മൾ പാലിക്കണം. തെറ്റി നിൽക്കുന്നവർ ഒരിക്കലും തെറ്റാതെ ഇണങ്ങേണ്ടുന്ന സമയമാണ്. കാരണം തെറ്റി നിൽക്കുന്നവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിങ്കിലേക്ക് കയറിപ്പോകൂല. ഹത്താ യസ്തലിഹാന, അവര് രണ്ടുപേര് യോജിക്കണവരേതാണ്. മൊത്തം മുസ്ലിം റമദാനിലും മിണ്ടാത്തവരുണ്ട്. റമദാൻ കഴിഞ്ഞു, ദുൽഹജ്ജ്, പിന്നെ അള്ളാഹു അവസരം തന്നു, എന്നിട്ടും നമ്മൾ മിണ്ടാതിരുന്നാൽ തെറ്റി നിൽക്കുന്നവരെ നിങ്ങളുടെ നിസ്കാരം, നോമ്പു, സക്കാത്തു, ഹജ്ജു, ഉംറയൊന്നും അള്ളാഹിന്റെ അടുത്ത് കയറിപ്പോല. ആ പരസ്പരമുള്ള പിണക്കം മാറ്റി ഒരുമിക്കുന്നത് വരെയും. അതുകൊണ്ട് നമ്മൾ ഇണങ്ങാനുള്ള, ഇണക്കാനുള്ള ദിവസങ്ങളാണ് ഈ ദുൽഹിജ്ജയുടെ ദിവസങ്ങൾ. എല്ലാ നിലയിലും ഇബാദത്തുകൾ കൊണ്ട് നമ്മൾ സജീവമാക്കുക. അല്ലാഹു തആല ഇബാദത്തുകൾ കൊണ്ട് നിറയാൻ, അല്ലെങ്കിൽ ഇബാദത്തുകളിൽ സജീവരാകാൻ അല്ലാഹു തആല ഈ ദിവസങ്ങളിൽ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു മാപ്പ് നൽകുമാറാവട്ടെ. ഈ വിശുദ്ധ ഹജ്ജ് മാസത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ ഇബാദത്തുകളും അതിൽ നമ്മൾ സജീവമാകാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഇണകളിൽ, മക്കളിൽ കൺകുളിമ പ്രദാനം ചെയ്യുമാറാകട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാവട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ രാജ്യത്തെ സമാധാനത്തോടുകൂടി ഉമ്മത്ത് മുസ്ലിമൊക്കെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ രാജ്യത്ത് അല്ലാഹു സമാധാനവും സ്വസ്ഥതയും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇസ്ലാമിനെയും മുസ്ലിം സമൂഹത്തെയും ആക്രമിക്കുന്ന എല്ലാ നെറുകേടിന്റെ അഹലുകാരിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാക്കുമാറാകട്ടെ. ദീൻ പഠിക്കാനും അത് അമലാക്കാനും അത് ദഅവത്ത് നടത്താനുമുള്ള ഒരു തൗഫീഖ് അല്ലാഹു ഈ മണ്ണിൽ നമുക്ക് നൽകുമാറാകട്ടെ. സമൃദ്ധമായി മഴ നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മസ്ഖിന മതറ, അല്ലാഹു മസ്ഖിന മതറ, അല്ലാഹു മസ്ഖിന മതറ, അല്ലാഹു മസ്ഖിന ഗൈഫൻ മരീഅൻ മുരീഅ നാഫിഖൻ ഗൈറ ദാരിൻ ആജിലൻ ഗൈറ ആജിൽ. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم صل وسلم على نبينا محمد.